ഉത്തരാഖണ്ഡിലെ കുമവോൺ ഡിവിഷനിൽ സ്ഥിതി ചെയ്യുന്ന അൽമോറ പട്ടണം പ്രകൃതി രമണീയത കൊണ്ടും കൊത്തുപണികൾ കൊണ്ടും ഏറെ പ്രസിദ്ധമാണ്. മൂന്നര നൂറ്റാണ്ടുകൾക്ക് മേലെ പഴക്കമുള്ള മരക്കൊത്തുപണികളുടെ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്ന പട്ടണമാണിത്. മഹത്തായ കരകൗശല വൈദഗ്ധ്യത്തിന്റെ തെളിവുകൾ ഇന്നും അൽമോറയിലെ കുന്നുകളിൽ കാണുന്ന വീടുകളിൽ മായാതെ നിൽക്കുന്നുണ്ട്. ഒരു കാലത്ത് മരക്കൊത്തുപണികളാലും കരകൗശല വസ്തുക്കളാലും തിളങ്ങി നിന്നിരുന്ന പ്രദേശമായിരുന്നു അൽമോറ. വാതിലുകളിലെയും ജനലുകളിലെയും കൊത്തുപണികൾ കാണുന്ന ഏതൊരാളും പട്ടണത്തിൽ മുഴുവൻ വിശ്വകർമ്മ ഭഗവാന്റെ കരസ്പർശമേറ്റ് പുണ്യപ്പെട്ടതാണെന്ന് ഓർക്കും. ഹിന്ദുമതത്തെ സംബന്ധിച്ചിടത്തോളം വിശ്വകർമ്മ ഭഗവാനാണ് വിശുദ്ധ വാസ്തുവിദ്യ വിദഗ്ധനായി കണക്കാക്കപ്പെടുന്നത്. പഴയകാല അൽമോറ സാംസ്കാരികപരമായും കലാപരമായും എത്രത്തോളം സമ്പന്നമായിരുന്നുവെന്ന് ഓർമ്മിപ്പിക്കുന്നവയാണ് മനോഹരമായ കലാരൂപങ്ങളുടെ ബാക്കി പത്രങ്ങൾ. രാജ്യത്തിന്റെ ചരിത്രപരവും സാംസ്കാരികപരവുമായ സമ്പന്നതയുടെ പ്രതീകമായി കണക്കാക്കപ്പെടുന്ന അൽമോറ നഗരത്തിൽ അതിവൈദഗ്ധ്യമാർന്ന മരക്കൊത്തുവേലകളുടെ നിരവധി അനുപമമായ ഉദാഹരണങ്ങളുണ്ട്. ഈ നഗരത്തിന്റെ മഹത്തായ ചരിത്രത്തിൽ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെയും പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിന്റെയും സ്വാമി വിവേകാനന്ദന്റെയും ഒക്കെ ഓർമ്മകൾ കാത്തുസൂക്ഷിച്ചിട്ടുണ്ട്. ഏതാണ്ട് മൂന്നര നൂറ്റാണ്ടോളം ചാന്ത് ഭരണാധികാരികളുടെ തലസ്ഥാനമായിരുന്നു അൽമോറ. കത്യൂരി താഴ്വരയിലെ കത്യൂരി രാജവംശവുമായി ബന്ധപ്പെട്ട മഹത്തായ ചരിത്രവും ഇതിനുണ്ട്. അൽമോറയിലെ പൌരാണിക മരക്കുത്തുപണികൾ രാജ്യത്തും ലോകത്തുടനീളവും അതിന്റെ മുദ്രകൾ പതിപ്പിച്ചവയാണ്. അൽമോറയിലെ ജൌഹരി ബസാർ, ഖജാൻജി മൊഹല്ല എന്നിവയൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും പഴക്കം ചെന്ന പ്രദേശങ്ങൾ. ഇന്നും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടങ്ങൾ നഗരത്തിന്റെ സൌന്ദര്യത്തിന് മാറ്റുകൂട്ടുന്നു. ഈ കെട്ടിടങ്ങളിലൊക്കെയും മരക്കുത്തുപണികൾക്ക് പ്രത്യേക പ്രാധാന്യം നൽകിയിട്ടുണ്ട്. മരത്തിലും കലാവസ്തുക്കളിലുമൊക്കെ ചെയ്തു വച്ചിരിക്കുന്ന കൈകൊണ്ടുള്ള കൊത്തുപണികൾ ജനങ്ങളെ ഏറെ ആകർഷിക്കുന്നവയാണ്. ചരിത്രപരമായ കലകളിലുടനീളം രാജസ്ഥാനി, ദക്ഷിണേന്ത്യൻ കലകളുടെ സമ്മേളനം ദർശിക്കാവുന്നതാണ്. രാജഭരണകാലം മുതൽ ബ്രിട്ടീഷ് ഭരണകാലം വരെയുള്ള കെട്ടിടങ്ങളിൽ ഇത് കാണാം. എന്നാൽ ഇവയൊക്കെയും വേണ്ട രീതിയിൽ കാത്തുസൂക്ഷിക്കാത്തത് ക്രമേണ ഇവ മാഞ്ഞുപോകാൻ കാരണമാകുന്നുണ്ട്. राजधानी के तौर पर इसको अल्मोड़ा पुराने चंद राजाओं के शासन द्वारा उस समय बसाया गया था, और उस समय जो हमारे जो मकान जो बनते थे वो हमारे काष्ठ कला के अनुसार बनते थे। मकानों में तरह तरह की नकाशियाँ, दरवाजे, खिड़कियाँ तो काफ़ी फेमस हुआ करती थी। चांद राजवंश തലസ്ഥാനമായിരുന്നു അൽമോറ. ഇവിടെ ചാന്ദ് രാജാക്കന്മാർ പണിത നിരവധി കോട്ടകളും കെട്ടിടങ്ങളും ഇന്നും കാണാവുന്നതാണ്. अल्मोड़ा में क्योंकि जो परंपरागत मकान है अब लगभग वो 80% मकान लाला बाजार में समाप्त हो गए हैं। अभी खजांची मोहल्ले में, मल्ली बाजार में कुछ मकान बचे हुए हैं जिनमें उनकी सुंदर नक्काशी अभी भी दिखाई दे रही है, और वो स्थानीय कलाकारों द्वारा निर्मित है और अतुलनीय है। आज उसका कोई, इतने मशीनी युग में भी वैसी कला का निरूपण नहीं किया जा सकता है। अब कंक्रीट के जंगल बनने जब से शुरू हुए गाँव में भी पहुँच गया है, वहाँ भी काष्ठ कला लगभग समाप्त राय हो चुकी है। ഇന്നും ഇവിടെയുള്ള മരം ഉപയോഗിച്ച് പണിത വീടുകളും കാണാവുന്നതാണ്. 4 മുതൽ 5 നില വരെയുള്ള വീടുകളാണ് ഇവ. ഓരോ നിലകൾക്കും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ഇവയെല്ലാം നിരവധി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിച്ചവയാണെങ്കിലും ഇവ ഭൂമികുലുക്കങ്ങളെ അതിജീവിക്കാൻ കഴിയുന്നവയാണ്. അൽമോറയുമായി ബന്ധപ്പെട്ട ചരിത്രപരവും സാംസ്കാരികപരവുമായ മാഹാത്മ്യം കണക്കിലെടുത്ത് ഉത്തരാഖണ്ഡിലെ ഒരു മലമ്പ്രദേശമായ അൽമോറയിലെ നാടൻ കലകൾ കാത്തുസൂക്ഷിക്കേണ്ടത് സർക്കാരിന്റെ മാത്രം ഉത്തരവാദിത്തമായി കാണാനാകില്ല. അത് നാം ഓരോരുത്തരും മുന്നോട്ട് വന്ന് ഏറ്റെടുത്ത് നടപ്പാക്കേണ്ട ഉത്തരവാദിത്തമാണ്. ന്യൂസ് ഡെസ്ക്, ETV ഭാരത്. 24 മണിക്കൂറും വിശദമായ വാർത്തകൾക്കായി ETV ഭാരത് സന്ദർശിക്കുക.